വാസ്തുശാസ്ത്രത്തിൽ പാർപ്പിടം പണിയാനുദ്ദേശിക്കുന്ന സ്ഥലത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാലാവസ്ഥ ഭൂപ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ നിർമ്മാണ സൗകര്യം ആരോഗ്യകരമായ ചുറ്റുപാടുകൾ എന്നിവയെല്ലാം ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട് വീടിനുള്ളിൽ ഹിതകരമായ ഊർജമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിൽ സ്ഥാനത്തിന് പ്രസക്തിയുണ്ട് സ്ഥലം വാങ്ങിക്കുമ്പോൾ മണ്ണിന്റെ ഉറപ്പും നിരപ്പും ശ്രദ്ധിക്കണം സ്ഥലത്തിൻ്റെ ആകൃതിയനുസരിച്ച് വീട് നിർമ്മാണത്തിലും മാറ്റം വരും വീട്ടിലേക്കുള്ള വഴിക്കു വിസ്താരമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ചെറിയ ചെറിയ പ്ലോട്ടുകളായി വിൽക്കുന്ന സ്ഥലത്തേക്ക് ശരിയായ വഴി വിട്ടുകിട്ടുമോ എന്ന് ഉറപ്പുവരുത്തിയിട്ടെ സ്ഥലം വാങ്ങാവൂ തട്ടുകളായി കിടക്കുന്ന ഭൂമിയുടെ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭംഗിയുള്ള വീടുകൾ നിർമ്മിക്കാം തട്ടുകൾ നിരത്തുമ്പോഴുള്ള അധിക ചെലവ് മാത്രമല്ല സ്ഥലത്തിൻ്റെ സ്വാഭാവിക ഭംഗിയും നഷ്ടമാകാതിരിക്കും ഉയർന്നു നിൽക്കുന്ന സ്ഥലം നികത്തുമ്പോൾ അവിടെ കാറ്റും വെളിച്ചവും കുറയാൻ സാധ്യതയുണ്ട് ഭൂമിയുടെ ദർശനം കാറ്റിൻ്റെ ദിശ സ്ഥലത്തെ മരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും പരിഗണിക്കണം പഴയ കെട്ടിടങ്ങളുള്ള സ്ഥലമാണെങ്കിൽ അവ നിലനിർത്തിക്കൊണ്ടോ പൊളിച്ചെടുത്തോ ഉപയോഗയോഗ്യമാക്കാമോ എന്ന് ചിന്തിക്കുക കെട്ടിട നിർമ്മാണ നിയമമനുസരിച്ച് കെട്ടിടത്തിൻ്റെ വിസ്തീർണത്തെക്കാൾ ഒന്നര ഇരട്ടിയായിരിക്കണം മൊത്തം സ്ഥലം അതുപോലെ സ്ഥലത്തിൻ്റെ അറുപത്തിയഞ്ച് ശതമാനം ഭാഗമേ കെട്ടിടം പണിയാൻ അനുവദിച്ചിട്ടുള്ളൂ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നഗരാസൂത്രണ പദ്ധതികൾ നിലവിലുണ്ടോ അവയ്ക്ക് നിർദ്ദേശമുണ്ടോ എന്ന കാര്യങ്ങൾ നഗരാസൂത്രണ ഓഫീസിൽ നിന്നും മനസ്സിലാക്കണം റോഡ് വലുതാക്കുവാനുള്ള നിയമ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് അത്തരം വസ്തു വാങ്ങുന്നത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരുപക്ഷെ വീട് പണിയാൻ തന്നെ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് നഗരാതിർത്തിക്കുള്ളിലുള്ള സ്ഥലം വാങ്ങുന്നതിന് മുൻപ് ടൗൺ പ്ലാനിംഗ് ഓഫീസുകളിൽ അന്വേഷിക്കണം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ബാധകമാക്കിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് വീട് വയ്ക്കുന്നതിന് നിലവിലുള്ള കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അനുസരിച്ചുള്ള അപേക്ഷയും പ്ലാനുമാണ് ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിക്കേണ്ടത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രായോഗികമാക്കാൻ സഹായിക്കുന്നതാണോ വാങ്ങുന്ന സ്ഥലമെന്ന് ആദ്യമേ ധാരണ ഉണ്ടായിരിക്കണം വീട് പണിയുന്നതിനുള്ള അനുമതിക്കായി പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റിയിൽ പ്ലാൻ സമർപ്പിക്കണം വീടിൻ്റെ നാലു ഭാഗത്തും വിടുന്ന സ്ഥലം സെപ്റ്റിക് ടാങ്ക് കിണർ തുടങ്ങിയവയെല്ലാം ഇതിലുണ്ടായിരിക്കണം വാങ്ങുന്ന ഭൂമിയിൽ ചെറിയ കെട്ടിടം വല്ലതുമുണ്ടെങ്കിൽ അതനുസരിച്ച് നാലുപാടും വിടേണ്ട സ്ഥലത്തിൻ്റെ അളവുകൾ വ്യത്യസ്തമായിരിക്കും പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ലാത്ത സ്ഥലത്തിൻ്റെ മുൻഭാഗത്ത് ശരാശരി മൂന്ന് മീറ്റർ സ്ഥലം വിട്ടാൽ മതി പിറകുവശത്ത് ശരാശരി രണ്ട് മീറ്ററും ഏതെങ്കിലും ഒരു വശത്ത് ഒരു മീറ്ററും മറുവശത്ത് ഒന്നേ ദശാംശം രണ്ട് മീറ്ററും മൂന്ന് സെൻറിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മുൻവശത്ത് ഒന്നേ ദശാംശം എട്ട് മീറ്റർ വിട്ടിരിക്കണം വീടിൻ്റെ പ്ലാനിന് അംഗീകാരം കിട്ടണമെങ്കിൽ കെട്ടിടത്തിനു ചുറ്റും നിയമാനുസൃതമായി നിശ്ചിത സ്ഥലം വിട്ടിരിക്കണം നിലവിലുള്ള നിയമമനുസരിച്ച് കെട്ടിടത്തിന് മുൻവശത്ത് മൂന്ന് മീറ്ററും പിറകുവശത്ത് രണ്ട് മീറ്ററും മൂന്നാമത്തെ വശത്ത് ഒരു മീറ്ററും നാലാമത്തെ വശത്ത് ഒന്നേ ദശാംശം രണ്ട് മീറ്ററുമാണ് സ്ഥലം വിടേണ്ടത് റോഡുള്ള വശത്ത് മൂന്ന് മീറ്റർ വിട്ടിരിക്കണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനരികത്തു കൂടി കടന്നു പോകുന്ന ഹൈടെൻഷൻ വൈദ്യുത കമ്പികളുടെ സാന്നിധ്യവും പരിഗണിക്കേണ്ടതാണ് പതിനൊന്ന് കെ വിക്ക് താഴെ വോൾട്ടേജുള്ള കമ്പികളിൽ നിന്ന് ഒന്നേ ദശാംശം രണ്ട് മീറ്റർ സ്ഥലം വിട്ടുവേണം വീടുപണിയാൻ മുപ്പത്തിമൂന്ന് കെ വി അറുപത്തിയാറ് കെ വി ഹൈടെൻഷൻ കമ്പികളുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലം വിടേണ്ടതായി വരും